മാസം മുൻപാണ് ഇർഷാദിനെ കാണാതാകുന്നത്. പോലീസിനെ കണ്ടെത്തൽ അവസാനം ചെന്നെത്തിയത് ഇർഷാദിന്റെ സുഹൃത്തുക്കൾ കൊലപാതകം ചെയ്തുവെന്നാണ്. എടപ്പാൾ പന്താവൂർ സ്വദേശി കിഴക്കേ വളപ്പിൽ ഹനീഫയുടെ മകനാണ് ഇർഷാദ്. 25-കാരനായ ഇർഷാദിന്റെ മൃതദേഹം തള്ളിയ നടുവട്ടത്തെ കിണറ്റിൽ പരിശോധന നടത്തും. പഞ്ചലോഹ വിഗ്രഹം നൽകാമെന്ന് പറഞ്ഞ് പണം കൈക്കലാക്കിയ ശേഷമാണ് വട്ടക്കുളം സ്വദേശികളായ സുഭാഷും എബിനും ഇർഷാദിനെ കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ ജൂൺ 11 പന്താവൂർ കാളച്ചാൽ സ്വദേശി ഇർഷാദ് ഹനീഫയെ കാണാതായത്. കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് പ്രതികളും ഇർഷാദും തമ്മിൽ നടത്തിയ പണമിടപാടിനെ കുറിച്ച് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വട്ടകുളം സ്വദേശികളായ അധികാരത്തുപടി സുഭാഷ്, മേനോൻ പറമ്പിൽ എബിൻ എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത്. തിരൂർ DYSP സുരേഷ് ബാബു, ചങ്ങരക്കുളം ഇൻസ്പെക്ടർ ബഷീർ സി ചിറക്കൽ എന്നിവരുൾപ്പെടുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇർഷാദിനെ കൊന്ന് കിണറ്റിൽ തള്ളി എന്നാണ് പ്രതികളുടെ മൊഴി. 2020 ജൂൺ 11 ഇർഷാദിനെ കാണാതായത്. കോഴിക്കോട്ടേക്ക് എന്ന് പറഞ്ഞിറങ്ങിയ യുവാവിനെ കാണാതാവുകയായിരുന്നു. ആരുടെ കൂടെയാണ് പോയതെന്ന് വീട്ടുകാർക്ക് അറിയുകയുമില്ല. തുടർന്ന് ഇർഷാദിനെ കാണാനില്ല എന്ന പരാതിയുമായി ഇവർ പോലീസിനെ സമീപിച്ചു. പോലീസ് നടത്തിയ അന്വേഷണമാണ് 6 മാസത്തിനിപ്പുറം പ്രതികളിലേക്ക് എത്തിയത്. ബിസിനസ്സുകാരനായിരുന്നു കാണാതായ ഇർഷാദ്. സ്വർണ വിഗ്രഹം നൽകാമെന്ന് പറഞ്ഞ് പ്രതികൾ ഇർഷാദിന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ വാങ്ങിയിരുന്നു. പണം വാങ്ങിയത് തിരിച്ചു ചോദിക്കുമോ എന്ന ആശങ്കയെ തുടർന്നായിരുന്നു കൊലപാതകം. എടപ്പാൾ പഞ്ചായത്തിലെ പൂക്കരത്തായിലുള്ള കിണറ്റിലാണ് ഇർഷാദിന്റെ മൃതദേഹം തള്ളിയതെന്ന് കസ്റ്റഡിയിലുള്ളവർ സമ്മതിച്ചതായി പോലീസ് പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കിണർ വറ്റിച്ച് പരിശോധന നടത്തി. കാണാതായ പിറ്റേന്ന് തന്നെ ഇർഷാദിന്റെ വീട്ടുകാർ ചങ്ങരക്കുളം പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. തുടർന്ന് സുഹൃത്തുക്കളെ പലവട്ടം ചോദ്യം ചെയ്ത് വിട്ടയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കേസിൽ കാര്യമായ അന്വേഷണം നടന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ബന്ധുക്കൾ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി. ഇതോടെ പ്രത്യേക സംഘം രൂപീകരിച്ച് നടത്തിയ അന്വേഷണമാണ് 6 മാസം മുൻപ് നടന്ന കൊലപാതകത്തിന്റെ ചുരുളഴിച്ചത്. കൊലപാതകത്തിന് പദ്ധതി മെനഞ്ഞ സുഭാഷ് സുഹൃത്ത് എബിനെയും കൂട്ടുപിടിച്ചു. വിഗ്രഹം തരാമെന്ന് പറഞ്ഞ് ഇർഷാദിനെ സുഭാഷ് തന്റെ വാടക വീട്ടിലേക്ക് വിളിച്ചു വരുത്തി. ക്ലോറോഫോം നൽകി ബോധരഹിതനാക്കിയ ശേഷം തലയ്ക്ക് പിന്നിലടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് കണ്ടെത്തൽ. കൊലപാതക ശേഷം ഇർഷാദിന്റെ മൃതദേഹം നടുവട്ടത്തുള്ള കിണറ്റിൽ തള്ളി. സുഹൃത്തുക്കൾ തന്നെ കൊലപ്പെടുത്തി എന്നതാണ് ഇപ്പോൾ ആ കുടുംബത്തിന്റെ വേദന ഇരട്ടിയാക്കുന്നത്. പണം തിരിച്ചു നൽകാതിരിക്കുന്നതിനായി ഒരു ജീവൻ നഷ്ടപ്പെടുത്തേണ്ടായിരുന്നു. 25 വയസ്സ് പ്രായമുള്ള ആ ചെറുപ്പക്കാരനെ നിങ്ങൾ വെറുതെ വിട്ടിരുന്നുവെങ്കിൽ ആ മാതാപിതാക്കൾ ഇന്ന് മകനെ അന്വേഷിച്ച് നടക്കില്ലായിരുന്നു. കുറ്റകൃത്യങ്ങൾ കൂടുമ്പോൾ അതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത് ബന്ധങ്ങളുടെ വില എന്നൊന്ന് ഇല്ല എന്നാണ്. ഉണ്ടായിരുന്നുവെങ്കിൽ സുഹൃത്തായ ഇർഷാദിനെ സുഭാഷ്, എബിൻ എന്നീ സുഹൃത്തുക്കൾ കൊലപ്പെടുത്തില്ലായിരുന്നു. ഈ നീചപ്രവൃത്തി ചെയ്ത സുഹൃത്ത് എന്ന മേൽക്കുപ്പായം അണിഞ്ഞവർക്ക് നീതിപീഠം അർഹമായ ശിക്ഷ തന്നെ നൽകുമെന്ന് പ്രതീക്ഷിക്കാം. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.